ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കി പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിന്റെ ഉറ്റ സുഹൃത്തിന്റെ ഭർത്താവാണ്, നീ അവനെ മറക്കണം. നീ അവനെ മറക്കണം അനങ്ങി. നീ ഒരു മാസം കൊണ്ടാണ് കാർത്തിക്കിനെ പരിചയപ്പെട്ടത്. പക്ഷെ നീതു നിന്റെ കൂടെ 6 വർഷമായി പഠിക്കുന്നവളാണ്. അങ്ങനെ കാർത്തിക്കിന്റെയും നീതുവിന്റെയും വിവാഹം നടന്നു. തന്റെ പ്രണയത്തിനെ അനങ്ങിയ നീതുവിന് വിറ്റു നൽകി. അടുത്തത് വധുവരന്മാരുടെ വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ചടങ്ങാണ്. സുരഭി കാർത്തിക്കിന്റെയും നീതുവിന്റെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി. അപ്പോഴേക്കും പണ്ഡിജി, ഇനി വധുവരന്മാരുടെ പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ്. ആദ്യത്തെ 4 തവണ വരൻ മുന്നിൽ നിൽക്കണം, ശേഷം നീതു. ഓരോ തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും പരസ്പരം നിങ്ങൾ ഇരുവരും വാക്ക് നൽകണം. നീതുവും കാർത്തിക്കും എഴുന്നേറ്റു. കാർത്തിക് 1-ാം പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായ നീതുവിനെ കഷ്ടപ്പെടുത്തുകയില്ലെന്ന് വാക്കു നൽകുന്നു. 2-ാം പ്രദക്ഷിണം വെക്കുന്നു. എന്നും നീതുവിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. 3-ാം പ്രദക്ഷിണം, എന്റെ ജീവനുള്ളിടം വരെയും ഞാൻ നീതുവിനെ സംരക്ഷിക്കും. 4-ാം തവണ വലം വെക്കുന്നു. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ നീതുവിനോട് എന്നും ഞാൻ വിശ്വാസം പുലർത്തുമെന്ന് വാക്കു നൽകുന്നു. ഇനി വധു മുന്നോട്ട് നിൽക്കുക. നീതു മുന്നോട്ട് നിൽക്കുന്നു. 5-ാം പ്രദക്ഷിണം, എന്റെ ഭർത്താവായ കാർത്തിക്കിനോട് എന്നും ഞാൻ വിശ്വാസം പുലർത്തുന്നവളായിരിക്കും. 6-ാം പ്രദക്ഷിണം, എന്റെ ഭർത്താവിന്റെ എല്ലാ അവസ്ഥയിലും ഞാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. 7-ാം പ്രദക്ഷിണം, എന്റെ കഴുത്തിലെ താലിക്കും സീമന്തരേഖയിലെ സിന്ദൂരത്തിനും കാർത്തിക് എന്ന എന്റെ ഭർത്താവിന് മാത്രമേ അവകാശമുള്ളൂവെന്ന് അഗ്നിസാക്ഷിയായി ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് അവർ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്നു. എല്ലാം കഴിഞ്ഞ് നീതു അനുവിന്റെ അടുത്ത് പോകുന്നു. അനു നീതു ആ ഉറ്റ സുഹൃത്തുക്കൾ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് പരിസരം മറന്ന് അനന്യ പൊട്ടിക്കരയുന്നു. നീതു, എന്തിനാടി നീ ഇങ്ങനെ കരയുന്നത്? അത് നീതു, നീ അങ്ങ് പോകുകയല്ലേ? നമ്മൾ നല്ല കട്ട ചങ്കുകളാണെങ്കിലും അതിലുപരി നീ എന്റെ പൊന്നു സഹോദരി തന്നെയായിരുന്നു. അനുവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ നീതു തോറ്റുപോയി. തന്റെ ഉറ്റ സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ അവൾ അവളുടെ സ്വപ്നം കണ്ട ജീവിതം മറന്നു. അപ്പോഴേക്കും നീതു, ഏട്ടാ, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനന്യ വേണുഗോപാൽ. കാർത്തിക്കും അനന്യയും ഒരു പരിചയമില്ലാത്തതുപോലെ കൈകൾ പരസ്പരം ഷേക്കാൻ ചെയ്തു. അങ്ങനെ ആഘോഷങ്ങളും മറ്റും എല്ലാം കഴിഞ്ഞു. അനന്യ പുറത്തൊരു വശത്ത് മാറി നിന്ന് ചങ്ക് പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അവളുടെ ആ കരച്ചിൽ ദൈവം മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ അവൾക്കു വേണ്ടി ദൈവം കാത്തുവെച്ചത് മറ്റൊരു വിധിയായിരുന്നു. അപ്പോഴേക്കും ശ്രീദേവി, ഈ ഋത്വിക് ഇതുവരെയും ഇങ്ങ് എത്തിയില്ലല്ലോ. ആളുകളൊക്കെ അവനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ എന്ത് പറയും ഈശ്വര? സുന്ദരൻ പറഞ്ഞു, മോൻ വരില്ലെന്ന് പറ. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് നിങ്ങൾ പറയിപ്പിക്കരുത് മനുഷ്യ. അത് മാഡം, ഞാൻ ഓ, താൻ എന്തൊക്കെയാണോ ഈ വിളിക്കുന്നത്? മാഡം എന്ന് വിളിക്കുന്നത് ആരേലും കേട്ടാൽ ഞാൻ ആ രഹസ്യം വിളിച്ചു പറയും. 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വാടക സുന്ദരന്റെ കഥ. അതുകൊണ്ട് താൻ ആവശ്യമുള്ള സമയത്ത് മാത്രം അങ്ങനെ വിളിച്ചാൽ മതി. അനു, നീ ഉച്ചക്ക് ഞാൻ തന്ന സാരി ഉടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉടുത്തില്ലല്ലോ. എടി, പോയി അതെടുത്ത് ഉടുത്തിട്ട് വാ. ഏയ് നീതു, ഞാൻ ആകെ അപ്സെറ്റ് ആണ്. വേണ്ട നീതു. എന്തിനാ നീ ഇങ്ങനെ അപ്സെറ്റ് ആകുന്നത്? എന്റെ അനുജൻ നിവേദിന് പോലും ഇത്ര വിഷമമില്ലല്ലോ. പിന്നെ നീ എന്താ അനു ഇങ്ങനെ? ഞാൻ 1 മാസത്തിനകം കോളേജിൽ വരണ്ടി. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാല്, ഇന്ന് വൈകുന്നേരം പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഉടുത്തോളാണ്ടി. ഓക്കെ. അങ്ങനെ വൈകുന്നേരം 4 മണിയായി.
മനസ്സിലാ മനസ്സോടെ അനു നീതു വാങ്ങിക്കൊടുത്ത ആ സാരി ഉടുത്തു വന്നു. ഈ സാരിയിലും അവൾ മോശമൊന്നുമല്ല. എന്നിരുന്നാലും അവളുടെ മുഖത്തെ വെട്ടമാകെ കെട്ടുപോയി. പാർട്ടിയെല്ലാം കഴിഞ്ഞ് അനന്യ നീതുവിനോട് യാത്ര പറഞ്ഞ ശേഷം പോകാനൊരുങ്ങി. എടി, നീ നാളെ പോകുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് നീതു, അച്ഛന് പെട്ടെന്ന് സുഖമില്ലെന്ന്. ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോകട്ടെ. ആ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എങ്ങനെ വരാനാനു? ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോകുന്നുടീ.